News updates powered by Medex Medical Center Kuwait promises care for better today. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വസ്തതയുമായി BEC Money Exchange Kuwait. നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കുവൈത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയത് 5400 പേർ. അറേബ്യൻ ഗൾഫ് സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. കുവൈത്തിൽ നിന്ന് പോകുന്നവരിൽ പകുതിയോളം പേരും തിരഞ്ഞെടുക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2018 മുതലുള്ള കണക്കാണ് AGCSR പുറത്തുവിട്ടത്. കുവൈത്തിൽ താമസിച്ചിരുന്ന 5400 പേരാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയത്. UK, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ്, ജർമ്മനി, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ പേർ പോയത്. അറബ് രാജ്യങ്ങളിൽ ഇറാഖും UAE മുന്നിലുള്ളത്. എന്നാൽ വിദേശത്തേക്ക് പോയവരിൽ കുവൈറ്റുകളുടെ എണ്ണം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ എണ്ണത്തിൽ കൂടുതൽ ബിദൂനികളാണ്. കുവൈറ്റിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നവരിൽ പകുതിയോളം പേരും യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, റിബ്ജിയോർ. കുവൈറ്റിൽ മരുന്നുക്ഷാമത്തിന്റെ 70% പരിഹരിച്ചെന്ന് ആരോഗ്യമന്ത്രാലയം. എന്നാൽ ചില ഇനങ്ങളുടെ ക്ഷാമം കുവൈത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് ആരോഗ്യമന്ത്രാലയത്തിലെ മെഡിക്കൽ വെയർഹൌസ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ ആദിൽ അൽസലാം പറഞ്ഞു. രാജ്യം കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവിച്ച മരുന്നുക്ഷാമത്തിന്റെ 70% പരിഹരിച്ചതായി ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ആശുപത്രികൾ, പ്രത്യേക കേന്ദ്രങ്ങൾ, പ്രാഥമിക പരിചരണം, കേന്ദ്ര വകുപ്പുകൾ എന്നിവയിൽ ഫാർമസിസ്റ്റുകൾ നടത്തുന്ന ശ്രമങ്ങളെ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി അഭിനന്ദിച്ചു. മാത്രമല്ല, ചില ഇനങ്ങളുടെ ക്ഷാമം കുവൈറ്റിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് ആരോഗ്യമന്ത്രാലയത്തിലെ മെഡിക്കൽ വെയർഹൌസ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ ആദൻ അൽസലേം പറഞ്ഞു. കൂടാതെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, വിലയിലെ വർധനവ്, ഗതാഗത മാർഗങ്ങൾ എന്നിങ്ങനെ ക്ഷാമത്തിന് നിരവധി കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറിച്ച് ആഗോള പ്രശ്നമാണത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കഴിഞ്ഞ വർഷം കുവൈറ്റ് മാൻപവർ അതോറിറ്റിയിൽ എത്തിയത് തൊഴിലാളികളുടെ 37,000 പരാതികൾ. തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും അവകാശം ഉറപ്പു നൽകുന്ന വിധത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമത്തിലാണ് അതോറിറ്റിയെന്ന് റിപ്പോർട്ട്. 37,000 പരാതികളാണ് കഴിഞ്ഞ വർഷം മാൻപവർ അതോറിറ്റിയിൽ എത്തിയത്. ഒരു തൊഴിലുടമയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള പരാതികൾ മാത്രം ഏകദേശം 12,000. തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും അവകാശം ഉറപ്പു നൽകുന്ന വിധത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമത്തിലാണ് അതോറിറ്റി. മാത്രമല്ല, സ്വകാര്യ മേഖലയിൽ തൊഴിലാളികളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന്റെ അവസാനഘട്ടത്തിലാണെന്നും അതോറിറ്റി അറിയിച്ചു. കഴിഞ്ഞ വർഷം സ്വകാര്യ മേഖലയിൽ മാത്രം നിയമലംഘനങ്ങൾ 30,000 ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ആർട്ടിക്കിൾ 18 ലംഘിക്കുന്ന സംഭവങ്ങളാണ് വലിയ തോതിൽ വർദ്ധിക്കുന്നത്. അതേസമയം സ്പോൺസറിംഗ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലായി സഹേൽ ആപ്പിൽ ലഭ്യമായ 26 സേവനങ്ങൾ സ്വീകരിക്കുന്നത് നിർത്താൻ ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം അവലോകനം ചെയ്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തുടർ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, വിജിയോർ. കുവൈറ്റിൽ റമദാനിലെ സംഭാവനകൾ ശേഖരിക്കുന്നതിൽ 160 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. റമദാനിലെ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഫീൽഡ് ഇൻസ്പെക്ഷൻ ടീമുകളെ രൂപവൽക്കരിച്ച് സാമൂഹിക കാര്യ മന്ത്രാലയം. 100 സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ 160 നിയമലംഘനങ്ങളാണ് രാജ്യത്ത് കണ്ടെത്തിയത്. നിയമലംഘനം നടത്തിയ വാണിജ്യ കമ്പനികളുടെ പേരിൽ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഔഖാഫ് ഇസ്ലാമികകാര്യ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ച് 10 പരസ്യങ്ങൾ പള്ളികളുടെ ചുമരുകളിൽ തൂക്കിയതായും കണ്ടെത്തി. പള്ളിയുടെ ചുമരുകളിൽ പരസ്യങ്ങൾ ഇടുന്നത് നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികകാര്യ മന്ത്രാലയം, മുനിസിപ്പാലിറ്റി എന്നിവ പരസ്യങ്ങൾ പള്ളിയിൽ നിന്ന് നീക്കം ചെയ്തു. റമദാനിൽ സംഭാവന പിരിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക തൊഴിൽകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി കരസ്ഥമാക്കിയ സന്നദ്ധ സംഘടനകൾക്കാണ് പണം പിരിക്കാൻ അനുമതി. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നവർ മന്ത്രാലയത്തിന്റെ സമ്മതപത്രവും ചാരിറ്റി ഏജൻസിയുടെ തിരിച്ചറിയൽ കാർഡും പ്രദർശിപ്പിക്കണം. ചാരിറ്റി അസോസിയേഷനുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്
ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ, കേനറ്റ് സംവിധാനം എന്നിവ വഴിയാണ് സംഭാവന നൽകേണ്ടത്. വ്യക്തികളിൽ നിന്ന് കറൻസികൾ നേരിട്ട് സ്വീകരിക്കാൻ പാടില്ല. റമദാനിലെ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമായി സാമൂഹികകാര്യ മന്ത്രാലയം ഫീൽഡ് ഇൻസ്പെക്ഷൻ ടീമുകളെ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈറ്റിൽ ഒരു ശരാശരി സ്വദേശി കുടുംബത്തിന്റെ ഈ വർഷത്തെ റമദാനിലെ ചെലവ് പ്രതിമാസ ശമ്പളത്തിന്റെ ഇരട്ടിയിലധികം വരുമെന്ന് വിദഗ്ധർ. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഇത്തവണ ഉണ്ടായ വിലക്കയറ്റമാണ് ഇതിന് കാരണം. ഒരു ശരാശരി സ്വദേശി കുടുംബത്തിന്റെ ഈ വർഷത്തെ റമദാനിലെ ചെലവ് പ്രതിമാസ ശമ്പളത്തിന്റെ ഇരട്ടിയിലധികം വരുമെന്നാണ് കൺസ്യൂമർ ബിഹേവിയർ കൺസൾട്ടന്റ് സലാഹ് അൽജിമാസ് വ്യക്തമാക്കിയത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഇത്തവണ ഉണ്ടായ വിലക്കയറ്റമാണ് ഇതിന് കാരണം. ഒരു ശരാശരി കുവൈറ്റി കുടുംബം നോമ്പു തുറയ്ക്കും അത്താഴത്തിനും പൊതുവായി ഉപയോഗിക്കുന്ന ഭക്ഷണ സാമഗ്രികളുടെ വിലയിൽ വൻ കുതിച്ചുകയറ്റമാണ് ഈ വർഷം ഉണ്ടായത്. കുടുംബത്തിലെ ഇഫ്താർ, ഗബ്ഗ, ഒത്തുചേരലുകൾ, കിർഗാൻ മുതലായ റമദാനിലെ പ്രത്യേക പരിപാടികളും മറ്റു മാസങ്ങളെക്കാൾ സ്വദേശി കുടുംബങ്ങളുടെ ചിലവ് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, റമദാനിലെ മതപരമായ പ്രത്യേക യാത്രകൾ, ഈദ് വസ്ത്രങ്ങൾ, പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനങ്ങൾ മുതലായവയും റമദാനിലെ അധിക ചെലവുകളാണ്. ഒരു ശരാശരി കുവൈറ്റി കുടുംബം വീടുകളിലെ ഫർണിച്ചറുകൾ മാറ്റി പുതിയവ വാങ്ങുന്നതും അടുക്കളകളിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതും റമദാൻ മാസത്തോട് അനുബന്ധിച്ചായിരിക്കും. ഈ കാര്യങ്ങളാണ് പ്രതിമാസ ചിലവ് വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. തനിമ കുവൈത്തിന്റെ നേതൃത്വത്തിൽ ലോക നാടക ദിനം ആചരിച്ചു. മാക്ബത്ത് നാടകത്തിന്റെ പരിശീലന കളരിയിൽ വെച്ചാണ് പരിപാടി നടന്നത്. കുവൈറ്റിൽ ഏപ്രിൽ 4-ാം വാരം അരങ്ങേറുവാനായി തയ്യാറെടുക്കുന്ന മാക്ബത്ത് നാടകത്തിന്റെ പരിശീലന കളരിയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. നാടക തനിമ കൺവീനർ ജേക്കബ് വർഗീസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജോയിന്റ് കൺവീനർ കുമാർ തൃത്താല സ്വാഗതം ആശംസിച്ചു. തനിമ ജനറൽ കൺവീനറും മാക്ബത്തിന്റെ സംവിധായകനുമായ ബാബുജി ബത്തേരി ആമുഖ പ്രഭാഷണത്തിൽ നാടകകലയുടെ വൈശിഷ്ട്യങ്ങളെപ്പറ്റി വിവരിച്ചു. മാക്ബത്തിലെ അഭിനേതാക്കളായ ബിനു കെ ജോൺ, ഡി കെ ദിലീപ്, കുമാർ തൃത്താല എന്നിവർ തങ്ങളുടെ നാടക അനുഭവങ്ങൾ പങ്കുവച്ചു. മാക്ബത്തിന്റെ സഹസംവിധായകൻ വിജേഷ് വേലായുധൻ നന്ദി പ്രകാശനം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, വിജിയോർ. IBA ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടം നാളെ നടക്കും. യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂളിലാണ് ഫൈനൽ പോരാട്ടം നടക്കുക. എല്ലാ വിഭാഗത്തിലും കലാശ പോരാട്ടം നാളെയാണ്. യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂളിൽ നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ടെസി ചാണ്ടി, ജോയൽ ജേക്കബ്, ഹംസ പയ്യന്നൂർ, മാത്യു വർഗീസ്, ബാബുജി ബത്തേരി, നിജാസ് കാസിം, റോബി മാത്യു, ജോബി മാത്യു, ഫൈസൽ ഹംസ എന്നിവർ പങ്കെടുക്കും. 8-ാമത് IBA ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ 6 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ആവേശത്തോടെയാണ് ടൂർണമെന്റിനെ കുവൈറ്റ് വരവേറ്റത്. നാളെ നടക്കുന്ന കലാശ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് കായിക പ്രേമികൾ. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.